പട്ടി, ആരെയാണ് പട്ടിനെ വിളിച്ചേ? ചേട്ടായി അല്ല, നായ നക്കിയതാ. പോട്ടി, ആ ഒരു സോഡയും രണ്ട് പഴവും വേണം, കൊല്ലാതെ ഒരു വിലയും പറയും. 250. ഇതാ 250. ഇതൊന്നല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു ഇതൊരമ്പത്? ഇതൊരമ്പത്, 250 വരട്ടെ. ബാക്കി ആശങ്കോടും. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? താങ്ക് യു, ഈശ്വര അനുഗ്രഹിക്കട്ടെ. മത്തായുടെ ഹോട്ടൽ കയറിയാ തന്നെ നല്ലവനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു. ഇവിടെ 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 വലിയ ഉപകാരം. ഹലോ, കാശൊന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാപം, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് ഓടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറേ എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് തടൂ. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം, അയച്ചു തരാം. കാശെടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞില്ല? കാശ് തരാ തന്നെ വിടില്ല, എന്താണോ ഈ കാണിച്ചത്? തെയ്യം കിട്ടെ, ഈ വരുന്നത് വട്ടനാണ്, സൂക്ഷിച്ചോ. എനിക്ക് എം ഡി ഒന്ന് കാണണം. എം ഡി അകത്തില്ലെന്നേ? നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ? അതെ, ഞാൻ ചാർജ് എടുത്ത് തന്റെ ഫ്യൂസൂരും ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ? എന്നാ ഞാൻ ഇങ്ങോട്ട് പോവാണ്. ആളറിയാതെ ഹലോ സാർ, ഒരു ഭ്രാന്തൻ എം ഡി കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടു. നമസ്കാരം സ്വാമി. സ്വാമി അല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടതറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ. കുറച്ച് വെള്ളം തരുമോ? ഇല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട നോക്കണ്ട, കൊണ്ടുപോയിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഏ, ഈ നിങ്ങളുടെ സെക്യൂരിറ്റി കാരൻ. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് ഉടക്കോ? പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയുമലിയോ അല്ലായിരുന്നു ഞാൻ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പി ആരെന്ന് ചൊല്ലിനേൻ. വാച്ചുമാൻ കേട്ടതാ കോപിച്ചു. മേനോനെ പൊറുക്കണേ. അല്ല, താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, എം ബി എ ഡിഗ്രി ആൻഡ് ലോട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്ര എക്സെട്ര. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളോട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യ. കക്ഷി ഞാനാണ്. എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ? അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇന്നേക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം, പ്ലീസ് ഹെൽപ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ടിക്കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തം തന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത്. ഫോണോടെ വെച്ചാൽ ഫോൺ സാർ വിളിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് ഗേറ്റിലാണ് സെക്യൂരിറ്റി, 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര.
അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടുവയ്ക്കുള്ളൂ. ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്ക്, നാളെ ഷോക്ക് അടിപ്പിക്കണം. എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്, അക്യൂട്ട് ഷിസോഫ്രീനിയ തനിക്ക്. വാട്ട് ഡു യു മീൻ? യെസ്, ഒരു തരം ഡിപ്രഷൻ സൈക്കോസിസ്, വയലന്റ് ആണ് ടൈപ്പ്. സൈലന്റ് ആയിക്കോളാം സിസ്റ്ററെ, ഡോക്ടർ ദയവ് ചെയ്ത് എന്നെ ഷോക്ക് അടിപ്പിക്കരുത്. ഞാൻ പവർ ഗേറ്റിലെ ജി എം ആയിരുന്നു, ഞാനൊരു എം ബി എ കാരനാണ് ഡോക്ടർ. എം ബി ബി എസ് എന്ന് പറയാഞ്ഞത് മഹാഭാഗ്യം, നാളെ പവർ തലേ കയറി കഴിയുമ്പോഴേ ഒക്കെ മാറി കിട്ടും. ആ, ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നോൺസെൻസ്! നിങ്ങളൊക്കെ എവിടെ വായി നോക്കിയിരിക്കുന്നു സർ? ഞങ്ങളെ പേഷ്യന്റിനെ വരാന്തെ നിർത്തിയിരിക്കുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നു? എടോ, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണം സർ, ഞാൻ ക്ഷമിച്ചാ പോരല്ലോ, ഇതിനാര് മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്തെറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കിലേ നിങ്ങൾ കുടുങ്ങും. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആള് വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രി ചാടിയതാണ്? അതെങ്ങനെ മനസ്സിലായി? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല, ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാലു പിടിക്കാം. സാർ, നമുക്ക് നല്ല ഒറിജിനൽ കൂർക്കൈ കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖം ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം, അതിനൊറ്റ മാർഗമേ ഉള്ളൂ.